തൃശൂരിന്റെ സമീപ പ്രദേശമായ ആറങ്ങോട്ടുകരയിൽ പ്രവർത്തിച്ചു വരുന്ന കാർഷിക കലാ സാംസ്കാരിക സംഘമാണ് പാഠശാല. കലാ കാർഷിക സമന്വയത്തിന്റെ ഉത്സവമായി ആറങ്ങോട്ടുകര പാഠശേഖരത്തിൽ നാട്ടുവേല ആഘോഷിച്ചു. ഇതിന്റെ ഭാഗമായി കാർഷിക പരിസ്ഥിതി പാഠങ്ങൾ, സംവാദങ്ങൾ, ബാബുൽ സംഗീതം, നാടകങ്ങൾ തുടങ്ങി വൈവിധ്യങ്ങളായ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. കുറെ കഞ്ഞിവെള്ളത്തിൽ ലേശം വറ്റുണ്ടാവും, അതിനുള്ള അരിയേ ഇവിടെയുള്ളൂ. ഇതിൽ നിന്ന് മാറ്റാനും കൊണ്ടുവരുന്നത് പാഠപുസ്തകത്തിൽ അരിയാണ് മുഖ്യാഹാരം. കിഴങ്ങ് വിളകൾ നമ്മുടെ കൃഷി രീതിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഇന്ന് വളരെ ചുരുക്കം ശ്രീജയെ പോലുള്ള ആരെങ്കിലുമൊക്കെ കുറച്ച് ആൾക്കാരുണ്ടാവും കിഴങ്ങ് കൃഷി ചെയ്യുന്നവര്. കിഴങ്ങ് എന്ന് പറയുമ്പോൾ കപ്പയല്ലേ, കപ്പയൊക്കെ പിന്നെ വന്നതാണ്. നമ്മുടെ പ്രധാനപ്പെട്ട കിഴങ്ങ് കാവത്തായിരുന്നു, കാവത്തും ചേമ്പും ചെറുകിഴങ്ങും ഒക്കെ ആയിരുന്നു. ഇത്തരം കിഴങ്ങ് വിളകളുടെ പ്രാധാന്യം ഇന്ന് ശാസ്ത്രം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല അത്യപൂർവങ്ങളായ മരുന്നുകളും ഇന്നുണ്ടാക്കുന്നത് ഈ കിഴങ്ങുകളിൽ നിന്നാണ്. ഈ കിഴങ്ങിന്റെ പ്രസക്തി, കിഴങ്ങുകളുടെ പ്രസക്തി കളയാതിരിക്കാൻ വേണ്ടി പണ്ട് തന്നെ നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചു, ഒരു വർഷം രണ്ട് തവണയെങ്കിലും വിവിധ കിഴങ്ങുകളുടെ പുഴുക്ക് കഴിക്കണം. അത് മതവിശ്വാസത്തോട് ചേർത്ത് വെച്ചു. കേട്ടിട്ടുണ്ടോ അങ്ങനെ ആരെങ്കിലും? ഒരു വർഷം രണ്ട് തവണയെങ്കിലും വിവിധ കിഴങ്ങുകളുടെ പുഴുക്ക് കഴിക്കണം. ഏതാണ് ഏതാണ്? തിരുവാതിരയും കാർത്തികയും, ഈ രണ്ട് പുഴുക്കുകൾ തന്നെ കഴിക്കാൻ വെച്ചിരിക്കുന്ന രണ്ട് ദിനങ്ങളാണ്. കാരണം കിഴങ്ങ് വിളകളുടെ പ്രാധാന്യം ബോധ്യമായിരുന്ന നമ്മുടെ പൂർവികർ അത് നഷ്ടപ്പെടാതിരിക്കാൻ ചെയ്തു വെച്ചതാണ്. ജൈവകൃഷി സിദ്ധാന്തവും പ്രയോഗവും എന്ന വിഷയത്തിൽ നടത്തിയ അവതരണം വിജ്ഞാനപ്രദമായി. വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രമുഖർ അവതരണങ്ങൾ നടത്തി. അഗ്രികൾച്ചറിൽ നിന്നാണ് കൾച്ചർ ഉണ്ടായത്, അല്ലെങ്കിൽ കൃഷിയിൽ നിന്നാണ് സംസ്കാരം ഉണ്ടായത് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നാണ് നമ്മൾ രണ്ട് ഗ്രൂപ്പുകളായിട്ട് പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ ജൈവകൃഷി ചെയ്യുന്നു, പരിസ്ഥിതി പ്രവർത്തനം, ചെറിയതായ രീതിയിൽ പരിസ്ഥിതി പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതുപോലെ ഈ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ആവശ്യമായിട്ടുള്ള പ്രചരണ പരിപാടികൾ ചെയ്യുന്നുണ്ട്, നാടകങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ 2006 മുതൽ എല്ലാ വർഷവും നമ്മൾ ഒന്നിച്ച് ഗ്രൂപ്പായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്, ഇൻഡിവിജ്വൽ ആയിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ കൊയ്ത്തും ഒരു ഉത്സവമാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. 2006 മുതൽ എല്ലാ വർഷവും ഇതുപോലെ കൃഷി പരിപാടികളും പ്രദർശനങ്ങളും അതുപോലെ കലാപരിപാടികളുമായിട്ട് നടത്താറുണ്ട്. അതിൽ നമ്മൾ ഇവിടെ സമീപ പ്രദേശത്തെ കൃഷിക്കാരെയും സ്ത്രീകളെയും സ്കൂൾ വിദ്യാർത്ഥികളെയൊക്കെ കോളേജ് വിദ്യാർത്ഥികളെയൊക്കെ ക്ഷണിക്കാറുണ്ട്. അവർ മിക്കവാറും പലതരത്തിലും ഇവിടെ താമസിച്ച് പങ്കെടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് ഒരു മണ്ണിനെക്കുറിച്ചിട്ടും പ്രകൃതിയെക്കുറിച്ചിട്ടും കൃഷിയെക്കുറിച്ചിട്ടും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചിട്ടും നമ്മുടെ നന്മയെക്കുറിച്ചൊക്കെ തിരിച്ചറിവുണ്ടാക്കുക, അത് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കുക, പുതിയ ജനറേഷനിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി വെച്ചിട്ടാണ് കുട്ടികളെയും പുതിയ ചെറുപ്പക്കാരെയൊക്കെ ഇതിൽ നമ്മൾ പങ്കെടുപ്പിക്കാറുള്ളത്. അവർക്ക് കൃഷി, കൊയ്ത്ത്, മെതി, കറ്റ, ഏറ്റൽ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അവരെ കൊണ്ട് നമ്മൾ അവർ ചെയ്യുന്നു. അതിന്റെ ഭക്ഷണം, അതേ അരികൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. അത് ഉണ്ടായ കൃഷി പരിപാടികളെ, കൃഷിയെക്കുറിച്ചിട്ടുള്ള ക്ലാസ്സുകൾ കേൾക്കുന്നു, അതിന്റെ തുടർച്ചയായിട്ടുള്ള കലാപരിപാടികൾ കാണുന്നു. അങ്ങനെ ഇതിലൊരു വളരെ സജീവമായിട്ട് കുട്ടികളെ ഒരു ഒരു സംസ്കാരത്തിന്റെ ഒരു ഇതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ഒരു ഉദ്ദേശമാണ് നമുക്കുള്ളത്. മറഞ്ഞുപോകുന്ന ഇത്തരം സംസ്കൃതികളെ തിരിച്ചുപിടിക്കാനുള്ള കൂട്ടായ്മകളുടെ ശ്രമം അഭിനന്ദനീയമാണ്. വരും തലമുറയ്ക്ക് കൃഷിയുടെ നല്ല പാഠങ്ങൾ പഠിപ്പിച്ച നാട്ടുവേലയുടെ ഭാഗമായി കൊയ്ത്ത്, മെതി എന്നിവയെക്കുറിച്ച് പ്രായോഗിക അറിവ് പകരുന്ന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. കേരളത്തിന് പുറത്തുനിന്നുമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ നാട്ടുവേലയിൽ പങ്കുചേർന്നു. നാങ്ക ചെന്നൈ സമൂഹ പണി കല്ലൂരിയുടെ ചുറ്റുച്ചൂഴൽ ഇയക്ക മാണവർ വന്നിരിക്കും. ഇങ്ങനെ നടക്കക്കൂടിയ ഇന്ന് ചുറ്റുച്ചൂഴൽ സാർന്ന ഇന്ന് വിളിപ്പുണർവ് മുഖം എങ്ങൾക്ക് ரொம்ப பயனுள்ளதா இருந்தது. குறிப்பாக இயற்கையான அறுவடை இது போன்ற விஷயங்களை எங்கள் குழந்தைகள் பங்கேற்றார்கள், மாணவர்கள் பங்கேற்றார்கள். என்ன பெரிய ஒரு மாற்றம் நாங்கள் பார்க்குறோன்னாக்கா, இந்த இயற்கை சார்ந்த விவசாயம், குறிப்பாக பெஸ்டிசைட்ஸ் இல்லாத, உரங்கள் இல்லாத விவசாயம் அப்படின்றத நாங்கள் தெரிஞ்சுக்கிட்டோம். இதோடைய விளைவாக எங்களுடைய கல்லூரியில் போய் ஒரு இயற்கை கார்டன் ஒன்று செட் பண்ணோம் அப்படின்னு நாங்கள் ஆசைப்படுறோம். இதோடனுபந்திச்ச கார்ஷிக விஞ்ஞான பிரதர்ஷனமும் ஒருக்கியிருந்தோம். Thank you.
शांति पाबिना ताकि तुई ना मेरे पढ़ाई।